ആവർത്തനം 1:38 അവനെ ധൈര്യപ്പെടുത്തുക, അവനാകുന്നു ഇസ്രായേലിന് അത് കൈവശമാക്കി കൊടുക്കുന്നത്. നമ്മൾ അടുത്ത ശുശ്രൂഷകന്മാർ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തണം. മക്കളെ പോയി ശുശ്രൂഷിച്ചോ, തട്ടുകിട്ടോ എന്നല്ല പറയേണ്ടത്. തെറ്റ് കണ്ടാൽ തെറ്റാന്ന് പറയും, പക്ഷെ ശുശ്രൂഷയിൽ ഒരു പാളിച്ച വന്നാൽ ഞാൻ പറയും കുഴപ്പമില്ല, അടുത്തത് ശരിയാകും. നീ ഒന്നുകൂടെ പ്രാർത്ഥിക്ക. ശുശ്രൂഷകന്മാർ എന്ത് ചെയ്യണം? പ്രിയമുള്ളവരെ, ശുശ്രൂഷക്ക് നിൽക്കുന്നവരെ നിനക്ക് ധൈര്യപ്പെടുത്തണം. ശുശ്രൂഷകനെ ചവിട്ടാൻ നീ കാല് വെക്കരുത്, നിന്റെ കാല് ശരിയാകത്തില്ല. ചോദ്യം, ശുശ്രൂഷകന്മാരെ ചവിട്ടരുത്, ശുശ്രൂഷകന്മാരെ വേദനിപ്പിക്കരുത്. ഒരു ശുശ്രൂഷകൻ നരങ്ങിക്കൊണ്ട് സ്തോത്രം പറഞ്ഞാൽ നന്നല്ലെന്ന് തന്നെയാ, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ നടത്തുന്നവർക്ക് അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ, നരങ്ങിക്കൊണ്ട് സ്തോത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. കർത്താവ്, എന്നാലും ആ സഹോദരൻ അങ്ങനെ ചെയ്ത് അവരിങ്ങനെ പറയിപ്പിക്കരുത്. നല്ലൊരു കല്ലില്ലേ പറയാടെ. അപ്പൊ ശുശ്രൂഷകന്മാർ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തണം. ഒരുത്തരൊരു ശുശ്രൂഷത്തിന് തെറ്റുപറ്റിയാൽ ആ തെറ്റും കൊണ്ട് പൊക്കി പിടിച്ചൊന്ന് വരരുത് പാസ്റ്ററെ. അവിടെ ആ ശുശ്രൂഷനെ കറക്റ്റ് പഠിക്കണം. അതാ പരിശുദ്ധാത്മാവ്. തുടർന്ന് സ്തോത്രം പറഞ്ഞാടെ. ഒരു ശുശ്രൂഷകൻ മുറിവേറ്റി കിടക്കുമ്പോൾ ആ മുറിവിനകത്തേക്ക് കുറച്ച് ആസിഡ് എടുത്ത് ഒഴിക്കുന്നതല്ല ശുശ്രൂഷ, ആ മുറിവിനകത്ത് എണ്ണയും വീഞ്ഞും പകർന്ന് ചേർന്നൊരു ഹല്ലലിയ പറഞ്ഞാടെ. ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിയാടെ. ശുശ്രൂഷകന്മാരെ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തണം. എന്നിട്ട് അവരുടെ കുറവുകളുണ്ടെങ്കിൽ രഹസ്യമായി വിളിച്ച് അവരോട് പറയണം, ഇന്നൊരു കുറവുണ്ട്, അത് കുറവാണ്, അത് പരിഹരിക്കണം. അതാണ് യഥാർത്ഥ ദൈവസ്നേഹം, അതാണ് യഥാർത്ഥ ദൈവസ്നേഹം. കുറവുകൾ ഉണ്ടാകും, കുറവില്ലാത്ത ആരുമില്ല. മോശം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മോശയുടെ മാനസികാവസ്ഥ. ഇത്രയും കഷ്ടപ്പെട്ട് ഈ മരുഭൂമി എല്ലാം കഴിഞ്ഞു യോർദാന്റെ അടുത്ത് വന്നപ്പോഴാ മോശയോട് പറഞ്ഞത്, നീ കയറി പോരോ, നീ അവിടെ പോകുകയില്ല, നിന്റെ കൂടെ ഉള്ളവൻ എന്ത് ചെയ്യണം? അവിടെ പോ. അവനെ ധൈര്യപ്പെടുത്തിക്കോളാൻ വേറെ വല്ല വാസ്തുമാരാണെങ്കിൽ വാഗ്ദത്വം ഉണ്ടാകില്ല, യോർദാൻ കടക്കുകയില്ല. നമുക്ക് കിട്ടാത്ത ഒരു കാര്യം മറ്റൊരാൾക്ക് കിട്ടുകഴിയുമ്പോ എന്താ അതിന്റെ പേര്? എന്തൊക്കെ പറയല്ലോ, ഏ എന്തൊരു വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷെ മോശയ്ക്ക് ദൈവത്തിന്റെ കൃപയിൽ ദൈവസന്നിധി നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ വ്യക്തമായി വിളിച്ചു പറയാം, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മോശക്കുണ്ടായില്ല. മോശം അവനെ ധൈര്യപ്പെടുത്തി. മോശം പറഞ്ഞു, ചെങ്കടൽ വന്നപ്പോൾ എന്നോട് ദൈവം പറഞ്ഞു മുമ്പോട്ട് പോകാൻ. അതുപോലെ പ്രശ്നം വരുമ്പോൾ നീ ദൈവ ശബ്ദം കേൾക്കണം. മോശ യോശുവയെ ബലപ്പെടുത്തി, മോശ യോശുവയെ ധൈര്യപ്പെടുത്തി. ഇനി ഞാനൊരു ദൂത് പറയാം, യോർദാൻ വന്നപ്പോൾ, യോർദാൻ കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ, കരകവിഞ്ഞൊഴുക എന്നൊക്കെ പറഞ്ഞാൽ, ഒഴുക്കെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഏതാണ്ടൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നേരത്തെ ഒഴുക്കെന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല, ഇപ്പം എല്ലാവർക്കും അറിയാം. ഒഴുക്ക് വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ, നോഹയുടെ കാലത്ത് വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പം പ്രസംഗിക്കാൻ പറ്റിയ സീസണാണ്. നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി, നേരത്തേക്ക് വെള്ളപ്പൊക്കോ എന്ന് ഓ വെട്ടകോ, ഒരു കുഴപ്പമില്ല. ഇപ്പം വെള്ളമെന്ന് പറയുമ്പോൾ തന്നെ സ്തോത്രം കൂടുതലും അറിയാം. ചേർന്ന് സ്തോത്രം പറഞ്ഞാടെ. ഒന്നുകൂടെ ദൈവത്തെ സ്തുതിയാടെ. ധൈര്യപ്പെടുത്തി. മോശം പറഞ്ഞു കൊടുത്തു, എന്നോട് ഇറങ്ങി വന്ന് സംസാരിച്ചു, എനിക്ക് കൽപ്പന കഴുത്തു, 40 ദിവസം ഞാൻ വെള്ളം കുടിച്ചില്ല, ഞാൻ ആമേൻ ദൈവത്തോട് കൂടെ ആയിരുന്നു. അതുകൊണ്ട് നീ പ്രശ്നം വരുമ്പോൾ ദൈവത്തോട് കൂടെ നിൽക്കണം. ആമേൻ. യോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോഴും യോശയുടെ അകത്ത് ധൈര്യം എന്താണെന്ന് അറിയാവോ? എനിക്ക് എന്നെ ബലപ്പെടുത്തിയ എൻ്റെ ആത്മീയ പിതാവ് പറഞ്ഞിട്ടുണ്ട്. ആത്മീയ പിതാവ് ചെങ്കടല വറ്റിച്ചേ ഈ യോർദാന്റെ നടുവിലോ. ആമേൻ. ഒരു ആലോചന പറയുവാൻ, എന്റെ ദൈവം എന്റെ കൂടെ. ഓ ശബാരബാല റീബാന ഹന്തൽ കമാനക. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയാമ, എത്ര വലിയ പ്രശ്നം വന്നാലും ധൈര്യപ്പെടുത്തോ, ധൈര്യപ്പെടുത്തോ, ധൈര്യപ്പെട്ടോ. യോശുവ യോർദാൻ വന്നപ്പോ ദൈവത്തോട് കർത്താവ് എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞു, എടാ പെട്ടകമുള്ള പുരോഹിതന്മാരോട് യോർദാനിലേക്ക് ഇറങ്ങി ഉള്ളങ്കാൽ വെച്ചോളാൻ പറ. യോശു പറഞ്ഞു, പെട്ടകമുള്ള പുരോഹിതന്മാർ ഉള്ളങ്കാൽ യോർദാനിൽ മുക്കുമ്പോൾ, യോർദാനിൽ മുക്കുമ്പോൾ ഒഴുക്ക് നിൽക്കും, ഒഴുക്ക് നിൽക്കും. ചെങ്കടലിൽ കൊടുത്ത ദൂതല്ല യോശുവയ്ക്ക് കൊടുത്തത്, യോശുവയുടെ അകത്തുള്ള ധൈര്യം ആ ദൂതനെ നിവർത്തിക്കുക. ധൈര്യപ്പെടണം.
എരിവോ മാതിരി പൊങ്ങിയപ്പോഴും ധൈര്യം ഉണ്ടായിരുന്നു. ഇതും തകർക്കാൻ ദൈവശക്തനാണ്. ധൈര്യപ്പെടുത്തണം ഭർത്താവിനെ. ഭാര്യ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തണം ഭാര്യയെ. ഭർത്താവ് എന്ത് ചെയ്യണം? നീ ഒരു കാലത്തും വെച്ചാൽ ശരിയാകനടി എന്ന് പറയരുത്. കുഴപ്പമില്ല, നീ ഒന്നും കൂടി ട്രൈ ചെയ്തോ. യൂട്യൂബിലൊക്കെ നോക്കി നല്ലതായിട്ട് കുക്ക് ചെയ്താൽ ശരിയാവും. ധൈര്യപ്പെടുത്തുക. മക്കളെ അധൈര്യപ്പെടുത്തരുത്. മക്കളെ നീ എടുത്ത് അധൈര്യപ്പെടുത്തുക. നീ ശരിയാകണമെന്നല്ല, നീ ശരിയാകും. നിനക്ക് കഴിവുണ്ട്, നിന്റെ കൂടെ ഞാനുണ്ട്. തെറ്റിയാലും കുഴപ്പമില്ല, ധൈര്യപ്പെടുത്തുക. അല്ലോ തകരും തകരും പതറും എന്നുള്ള കാര്യം നിരാശയുടെ വാക്കുകളാണ്, അമ്മ ഭയത്തിന്റെ വാക്കുകളാണ്, ധൈര്യത്തിന്റെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു വരട്ടെ.